യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായി ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നടന്ന ഒരു പ്രധാന സംഭവം 1976 ഡിസംബറിലെ 2-3 ദിവസത്തെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ 72 അമ്മയുടെ ചരമം. അമ്മയുടെ ചരമത്തിൻ്റെ അവസരം ഞാനവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 74 ഏടത്തിയുടെ മകൾ രാധ എന്ന കുട്ടിയുടെ 2 കുട്ടികളോടുള്ള മരുമകൾ മരണം, ഇങ്ങനെ കുടുംബത്തിൽ പല കഷ്ടനഷ്ടങ്ങളും സംഭവിച്ചു. ഞാൻ പ്രധാനമായും 76 ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ട്രഷററായി പ്രവർത്തിച്ചു. ആ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെ മുഴുവൻ, അതായത് കെ എൻ പണിക്കർ, ഇർഫാൻ ഹബീബ്, നൂറുൽ ഹസൻ, റോമള താപ്പർ തുടങ്ങിയ അനേകം പേരെ, ഷെയ്ഖ് അലി തുടങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരെ മുഴുവൻ ക്യാമ്പസിൽ വന്ന് വരും. ക്യാമ്പസ് ചരിത്രകാരന്മാരെ മുഴുവൻ ക്യാമ്പസിൽ വരികയും അവരെയെല്ലാം കണ്ട് പരിചയം പുതുക്കുവാൻ ഒരവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് പിൽക്കാലത്ത് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമായിരുന്നു. അവരെല്ലാം തന്നെ സെമിനാറുകളെല്ലാം നടത്തുമ്പോൾ എന്നെയും അതിൽ ഒരു പ്രതിനിധിയായിട്ട് വിളിച്ചിരുന്നു. ആ നിലയിൽ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടാനും ആ സമയത്ത് തന്നെ 76 എൻ്റെ PhD പ്രബന്ധത്തിന് അംഗീകാരം ലഭിക്കുവാനും കഴിഞ്ഞു. അതിൻ്റെ ചെയർമാൻ പ്രൊഫസർ ഷെയ്ഖ് അലി ആയിരുന്നു. അതിലെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ 1 ഡോക്ടർ വിപിൻ ചന്ദ്രയും മറ്റൊന്ന് ഹാർഗ്രേവ് ജൂനിയർ എന്ന് പറയുന്ന നാടാഴ്സ് ഓഫ് മദ്രാസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൻ്റെ കർത്താവുമായ ഹാർഗ്രേവ് ജൂനിയർ ആയിരുന്നു, അമേരിക്കക്കാരനായിട്ടുള്ള. ആ നിലയിൽ എൻ്റെ തീസിസിന് വൈവാവോസി പോലും ഇല്ലാതെ ഡിഗ്രി കൊടുക്കാമെന്നായിരുന്നു ഷെയ്ഖ് അലി നിർദ്ദേശിച്ചത്. അതെല്ലാം തന്നെ വലിയ അക്കാദമിക തലത്തിലെ വലിയ അംഗീകാരമായിരുന്നു. അതോടുകൂടി 76 ശേഷം ലണ്ടനിലേക്ക് പോകണമെന്ന്, ഉപരിപഠനത്തിന് പോകണമെന്നൊരാഗ്രഹം മനസ്സിൽ ജനിക്കുകയും സ്വാമിജി വന്നപ്പോൾ നീ ആംസ്റ്റർഡാമിലേക്ക് വരികയാണെങ്കിൽ അവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കുകയും ചെയ്തു. സ്വാമിജി പക്ഷപാത ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോട്ടക്കൽ ആയുർവേദ വൈദ്യശാലയിൽ എത്തിയതായിരുന്നു. അപ്പോൾ എനിക്ക് ലണ്ടനിലേക്ക് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഒരു ഫെലോഷിപ്പ്, ഏതാണ്ട് 4 കാലത്തോളം വരുന്ന ഒരു ഫെലോഷിപ്പ് ലഭിക്കുകയും ആ അവസരം ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ഇന്ത്യ ഹൗസ് ലൈബ്രറിയിലും എല്ലാം തന്നെ പ്രവർത്തിക്കുവാനും അവസരം ലഭിച്ചു. അങ്ങനെ യൂറോപ്യൻ സന്ദർശനം എൻ്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെപ്പറ്റിയും അല്ലെങ്കിൽ വില്യം ലോഗനെ പറ്റിയും കൂടുതൽ ഗവേഷണങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ലോഗൻ്റെ പൗത്രൻ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ലോഗൻ്റെ ഫോട്ടോ തരികയും എല്ലാം ചെയ്ത കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെ മടങ്ങി വന്നതിന് ശേഷമാണ് വില്യം ലോഗൻ സ്റ്റഡി ഇൻ ദ അഗ്രേറിയൻ റിലേഷൻസ് എന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു പുസ്തകം ഞാൻ എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ പ്രബന്ധമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 78 ശൈത്യകാലത്ത് ലണ്ടനിൽ കഴിയുകയും പിന്നീട് മടങ്ങി വന്ന റീഡർഷിപ്പിന് മടങ്ങി വന്നപ്പോൾ മംഗലാപുരം യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർഷിപ്പ് ഉള്ളതിൽ ഞാൻ നേരിട്ട് അപ്ലൈ ചെയ്യുകയും അത് സീതാറാം സിംഗ് തുടങ്ങിയിട്ടുള്ള പ്രശസ്ത ചരിത്രകാരന്മാർ എന്നെ അതിന് വേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്തു.
ആ പ്രൊഫസർഷിപ്പ് കിട്ടിയതിന് ശേഷം 6 മാസത്തോളം ഞാൻ അവിടെ പ്രവർത്തിച്ചു. പ്രവർത്തിച്ചപ്പോൾ എൻ്റെ പെൻഷൻ്റെ കാര്യത്തിൽ 1,00,000 രൂപ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു നിയമമുള്ളതിനാൽ അത് 10 രൂപ പോലും അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്ത് കൊടുക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമുള്ള ഞാൻ മടങ്ങി വരികയും വീണ്ടും ഇവിടെ കാലിക്കറ്റ് പ്രൊഫസറായിരുന്ന ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ റീഡറായിട്ട് വീണ്ടും പ്രവർത്തിക്കുകയുണ്ടായി. ഈ അവസരത്തിലാണ് മംഗലാപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് UGC ഒരു ഹർജിയിൽ എന്നെ ക്യൂബയിലേക്ക് UGC സെലക്ട് ചെയ്തിരുന്നത്. ഞാൻ 2 രാജ്യങ്ങളുടെ പേരാണ് എഴുതി കൊടുത്തത്. 1 സോവിയറ്റ് റഷ്യ, ക്യൂബ, 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള താല്പര്യത്തിൽ ക്യൂബയുമായിട്ട് അന്ന് ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ട് കരാർ ഒപ്പിടുകയാൽ ആ കരാർ പ്രകാരം ഞങ്ങൾ ഞാനും വേറെ 2 പ്രൊഫസർമാരും അതിലെ ആ കൾച്ചറൽ എക്സ്ചേഞ്ചിൽ 3 ഘട്ടങ്ങളിലായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ക്യൂബയിലുള്ള പഠനം, ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോവിനെ കാണാൻ അവസരം നിശ്ചയിച്ചിരുന്നുവെങ്കിലും കാണുവാൻ കഴിഞ്ഞില്ല. അതെല്ലാം തന്നെ എൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും ക്യൂബയിലെ എല്ലാവരും വളരെ ഇതായിട്ടുള്ള ഒരു സ്പാനിഷ് രൂപസാദൃശ്യമുള്ള ആളുകളും മൊലാത്തോകളും എല്ലാ നീഗ്രോകളും ഇങ്ങനെ 3 പേര്, 1 സ്പാനിഷ്, മൊലാത്തോ, നീഗ്രോ, ഇങ്ങനെ 3 വർഗ വിഭാഗങ്ങളും അവിടെ ഒന്നിച്ച് വളരെ സമന്വയത്തോടു കൂടി ജീവിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഇല്ലേ, ഇവർ 3 പേരും ഒന്നിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ക്യൂബയിൽ ഞാൻ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ഹോട്ടലിൽ താമസിക്കുകയും എൻ്റെ ആവശ്യങ്ങളെല്ലാം കാറും തർജ്ജമക്കാരിയെയും എല്ലാം തന്നെ അവർ ചെയ്ച്ച് തരികയുണ്ടായി. അപ്പോൾ ക്യൂബയിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പിന്നെ സന്ദർശിച്ചതിനേക്കാൾ ഏറ്റവും അധികം സന്തോഷത്തോടു കൂടിയാണ് ക്യൂബയിൽ എനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ക്യൂബക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പശ്ചിമ ജർമ്മനിയിലും പശ്ചിമ ബെർലിനിലും എല്ലാം തന്നെ സഞ്ചരിക്കുകയുണ്ടായി. എൻ്റെ സഞ്ചാരത്തിൽ സ്വാമിജി കൂടെ വരികയും, അതായത് കുറുപ്പിനെ അവർ ബഹുമാനിക്കണമെങ്കിൽ ഞാനും കൂടെ ഉണ്ടാകേണ്ടതൊരാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിജി വരികയും സ്വാമിജിയോടൊപ്പം ആശ്രമത്തിൽ ചിലവഴിച്ച ദിവസങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഞങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തെപ്പറ്റിയും ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റിയും എല്ലാം തന്നെ രാത്രി 1-8 മണി മുതൽ 10 മണി വരെ വളരെ കൃത്യമായി എല്ലാ ദിവസവും ഏതാണ്ട് 4-5 മാസത്തോളം സംസാരിക്കുകയും പതിവായിരുന്നു. ഏതാണ്ട് എന്നെ സ്റ്റേറ്റിൽ നിന്ന് ഷിപ്പോൾ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് അയക്കുവാൻ വേണ്ടി വന്നത് 5-10 കാറുകളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാമിജിക്ക് അവിടുത്തെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനത്തെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ ഡിക്കോയ്മൻ എന്ന് പറയുന്ന ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ പരിചയപ്പെടുകയും ഡിക്കോയ്മൻ ധാരാളം 4-5 കുട്ടികളെ ഫീൽഡ് വർക്കിന് കേരളത്തിലേക്ക് അയക്കുകയും അവരെല്ലാം കോയങ്കണ്ണൻ്റെ ഗസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും മറ്റും ചെയ്തിരുന്നു. അപ്പോൾ ഈ നിലയിൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം എൻ്റെ ചരിത്രത്തിൻ്റെ പാതയിൽ എന്ന ആത്മകഥയിൽ ധാരാളം വിശദമായിട്ട് കൊടുത്തിട്ടുള്ളതിനാൽ ഞാൻ അതിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ചെയ്യുന്നത്. 83 മംഗലാപുരം യൂണിവേഴ്സിറ്റിയിലുള്ള എൻ്റെ ജോലി എനിക്ക് ക്യൂബയിലേക്ക് പോകുവാനും മറ്റും അവസരമുണ്ടാക്കുകയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സന്ദർശിച്ചതിൻ്റെ അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുവാനും എല്ലാം കഴിഞ്ഞിരുന്നു. സ്പാനിഷ് ആയിരുന്നു അവിടെ പ്രധാനമായിട്ടുള്ള ഭാഷ. സ്പാനിഷ് പഠിക്കുവാൻ ഞാൻ ശ്രമിച്ചില്ല. കാരണം ഒരു മാസത്തെ സന്ദർശനത്തിനിടയിൽ സ്പാനിഷ് പഠിക്കുവാൻ കഴിയില്ല. പക്ഷേ സ്പാനിഷ് ഡോക്യുമെൻറ്റുകൾ എന്നെ സഹായിക്കുവാൻ വേണ്ടി തർജ്ജമാക്കാരിയായിട്ടുള്ള അവൾ അതിന് മുമ്പോട്ട് വന്നിരുന്നത് അവരെയൊന്നും പേരിപ്പോഴും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അവിടുത്തെ അനുഭവങ്ങൾ വലിയ ഇതായിരുന്നു. എന്നെ സ്വീകരിച്ച എൻ്റെ പ്രോട്ടോകോൾ പ്രൊഫസർ പറഞ്ഞത് വിപ്ലവം വന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം വെറുമൊരു
ഖനിത്തൊഴിലാളിയായി ജീവിതം നയിക്കുമായിരുന്നു. അവരുടെ അയാളുടെ ജീവിതം മാറ്റിമറിച്ചത് തന്നെ വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞ പ്രൊഫസറെ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. അപ്പോൾ ഈ നിലയിൽ എല്ലാം തന്നെ ഒരു അന്താരാഷ്ട്ര ബന്ധങ്ങളും 83 അങ്ങനെ 88 ക്യൂബയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് ശേഷം എനിക്ക് റഷ്യയിലേക്ക് പോകുവാൻ അവസരം കിട്ടി. ഈ അവസരത്തിൽ എനിക്ക് ഒരു മകൾ മീന പറന്നത് ഈ അവസരത്തിലായിരുന്നു. അതായത് ഞാൻ ലണ്ടനിലേക്ക് പോകുമ്പോൾ 78 അവൾക്ക് 3 മറ്റോ പ്രായമായിരുന്നു. 75 അവളുടെ ജനനം. അതോടൊപ്പം തന്നെ 80 വേറൊരു ആൺകുട്ടിയും, നളിൻ എന്ന് പറയുന്ന ആൺകുട്ടിയും ജനിച്ചു. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ നാല് പേരായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്ന വാസ്തവത്തിൽ ഞാൻ ഒരു വീട്, എൻ്റെ പാർട്ടീഷൻ അഴിയൂരിലുള്ള എൻ്റെ ഭവനത്തിൽ ഭവനത്തിൻ്റെ അവകാശമോ മറ്റോ ഇടത്തേക്ക് വിട്ടു കൊടുത്ത് ഞാനവിടെ ഒരു ചെറിയ 45 സ്ഥലം വാങ്ങിയിട്ട് അതിൽ ഒരു ചെറിയൊരു വീടുണ്ടാക്കിയത് ഇതേ അവസരമായിരുന്നു. ഈ വീടുണ്ടാക്കിയത് പിന്നീട് എനിക്ക് വളരെയധികം ഉപകാരം. അത് 84 പൂർത്തിയാക്കിയിരുന്നത്, ക്യൂബയിൽ നിന്ന് വന്നതിന് ശേഷമായിരുന്നു പൂർത്തിയാക്കിയിരുന്നത്. കാരണം ഈ ആ ഭവനത്തിൽ വെച്ചായിരുന്നു എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം, അനിൽകുമാറുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നത് ആ ഭവനത്തിൽ വെച്ചായിരുന്നു. അതായത് മകളുടെ സ്വന്തം ഭവനത്തിൽ വെച്ച് നിശ്ചയം വേണമെന്നായിരുന്നു അവരുടെ വീട്ടുകാരുടെ താല്പര്യം. അപ്പോൾ ഈ നിലയിൽ എല്ലാം തന്നെ ജീവിതത്തിലെ മാറ്റങ്ങൾ, 88 സോവിയറ്റ് റഷ്യയിൽ പോകുവാനുള്ള ഒരു ഡെലിഗേഷനിൽ എന്നെ ഇർഫാൻ ഹബീബ് തിരഞ്ഞെടുത്തു. ഞങ്ങൾ അതിൻ്റെ പേരുകളെല്ലാം തന്നെ അവരുടെ കൂടെ എൻ്റെ കൂടെയുള്ളവരുടെ പേരുകളെല്ലാം തന്നെ അതിൽ വളരെ ഇതായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ധനാകരെ എന്ന സോഷ്യോളജിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ധനാകരയ്ക്ക് പുറമെ ഉണ്ടായിരുന്ന ഒരാൾ RS ശർമ്മയായിരുന്നു ടീമിൻ്റെ ഡെലിഗേഷൻ MGS ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിലയിൽ ക്യൂബയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം സോവിയറ്റ് റഷ്യയിലേക്ക് പോയോ, സോവിയറ്റ് റഷ്യയിൽ ക്രെംലിനിലേക്ക് പോകുവാനും ക്രെംലിൻ കാണുവാനും അതുപോലെ തന്നെ ലെനിൻഗ്രാഡിലേക്ക് പോകുവാനും എല്ലാ അവസരം കിട്ടുകയും യുദ്ധകാലത്ത് അവിടെ തകർന്ന കെട്ടിടങ്ങൾ മുഴുവൻ അവർ നിർമ്മിച്ച ആ ചാതിരി കാണുവാനും അവസരം കിട്ടി. അവിടെ മോസ്കോവിൽ ഞങ്ങൾ ഇൻഡോ റഷ്യൻ സെമിനാറിൽ പങ്കെടുക്കുകയും ആ ഇൻഡോ റഷ്യൻ സെമിനാറിൽ മലബാറിലെ കർഷക സമരങ്ങളെ പറ്റിയായിരുന്നു ഞാൻ പ്രതിപാദിച്ചിരുന്നത്. മലബാറിലെ കർഷക സമരങ്ങളുടെ ഒരു പ്രധാന കാരണമായിട്ട് മാറിയത് അനേകം തെയ്യങ്ങളുടെ സ്ഥാനങ്ങളും തെയ്യങ്ങളെ സംബന്ധിച്ച ഘടകങ്ങളും എല്ലാം തന്നെ ഇവിടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതുകൊണ്ടായിരുന്നു ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എല്ലാം വളർന്നു വന്നത് എന്ന എൻ്റെ സമീപനത്തെ ചിലർ RS ശർമ്മ തന്നെ നിശിതമായി വിമർശിച്ചു. കാരണം ജാതി സംഘടനകൾ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന്. അപ്പോഴും നമ്മൾ മാർക്സിസം ലെനിനിസം പറഞ്ഞതുപോലെയല്ല ചരിത്രത്തിൻ്റെ ശക്തികൾ പലയിടത്തും പ്രവർത്തിച്ചത് എന്നതിന് ഒരു ഉദാഹരണമായിട്ട് എൻ്റെ പ്രബന്ധം പിന്നീട് സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന JNU നിന്ന് പ്രസിദ്ധീകരിച്ച സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന മാസികയിൽ എൻ്റെ പ്രബന്ധം പൂർണ്ണമായിട്ട് വരികയും ആ പ്രബന്ധം തന്നെ പിന്നീട് പ്രസൻറ്റി നാഷണലിസം സോഷ്യൽ ചേഞ്ച് ഇൻ സൗത്ത് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്രന്ഥങ്ങളെപ്പറ്റി ഇവിടെ പറയുന്നില്ല, കാരണം അതെല്ലാം MD നാരായണനും മറ്റും വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുള്ളതിനാൽ അതിൻ്റെ ആവശ്യമല്ല. അങ്ങനെ 90 ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ അതിൽ ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തെപ്പറ്റി എനിക്ക് പ്രബന്ധം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. ആ പ്രബന്ധത്തിൻ്റെ ഇതിൽ ഡോക്ടർ സെബാസ്റ്റ്യനും അതുപോലെ തന്നെ ബോബിലിയും അതുപോലെ തന്നെ
മറ്റു പലരും ഏതാണ്ട് 10 പേരുകൾ കൊത്തോവിസ്കി റഷ്യയിൽ നിന്നും എൻ്റെ സെമിനാറിൽ പങ്കെടുത്തിരുന്നു. കൊത്തോവിസ്കിയെ പിന്നീട് ഞാൻ ലൂവനിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയും ദേശാഭിമാനിയിൽ ഒരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ ഈ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ഇൻ്റർനാഷണൽ എക്കണോമിക് ഹിസ്റ്ററി കോൺഗ്രസ്സിൽ സംഘടിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ ഞാൻ ബേണിലും മറ്റും സ്വിറ്റ്സർലാൻഡിലും മറ്റും പോയിരുന്നു. ഈ വക യാത്രകളെപ്പറ്റി വിശദമായിട്ട് അതിൽ സംക്ഷിപ്തമായും മറ്റേ എൻ്റെ ഓട്ടോബയോഗ്രാഫിയിൽ കൊടുത്തതിനാൽ ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ ആ നിലയിൽ 98 കാലഘട്ടമാകുമ്പോഴേക്കും ഒരുപക്ഷെ നായനാര് E.K. Nayanar ഗവൺമെൻറ് എന്നിൽ കാണിച്ച താല്പര്യപ്രകാരം ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് നിയമിതനാവുകയായിരുന്നു. EMS ഭരിക്കുന്ന അവസരത്തിൽ ഞാനന്ന് ഹൈദരാബാദിലൊരു കോൺഫറൻസിലായിരുന്നു. അപ്പോൾ അത് വലിയൊരു ഷോക്കായിട്ടാണ് എനിക്ക് മാറിയിരുന്നത്. കാരണം എന്നെപ്പറ്റി EMS ഒരവസരം എഴുതിയിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കുറുപ്പിനെ പോലുള്ള പണ്ഡിതന്മാരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. എൻ്റെ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ മോഡേൺ ഹിസ്റ്ററി സെഷനിലെ അധ്യക്ഷ പ്രസംഗത്തെപ്പറ്റി അദ്ദേഹം വിലയിരുത്തിയത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിലെ മോഡേൺ സെഷനിൽ വിലയിരുത്തിയത്. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായിട്ട് ധാർവാഡിൽ കർണാടക യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ ഹൈദരാബാദിൽ മോഡേൺ ഹിസ്റ്ററി സെഷൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മോഡേൺ ഹിസ്റ്ററി സെഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഈ വക സ്ഥാനമാനങ്ങളെല്ലാം തന്നെ ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിട്ടുള്ള വലിയ അംഗീകാരമായിരുന്നു. ഈ അംഗീകാരങ്ങൾ എല്ലാം തന്നെ എന്നെ കൂടുതൽ കൂടുതൽ ആളുകളുടെ ഇടയിൽ പരിചയപ്പെടുത്തുകയും പിന്നീട് എനിക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം സീനിയർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഫെലോ സീനിയർ റിസർച്ച് ഫെലോ ആയിട്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നെ അംഗീകരിക്കുകയും ചെയ്ത കാര്യം ഞാനിവിടെ ഓർത്തു പോവുകയാണ്. അങ്ങനെ 90 93 തോന്നുന്നു MGS റിട്ടയർ ചെയ്തപ്പോൾ വകുപ്പ് അധ്യക്ഷനായിട്ട് ഞാൻ വരികയും വകുപ്പ് അധ്യക്ഷനായി വന്ന ഉടനെ ഒരു സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് അവിടെ വെച്ച് നടത്തുകയും പിന്നീട് ധാരാളം അക്കാഡമിക് സെമിനാറുകൾ നടത്തുകയും എല്ലാം ചെയ്ത് 1998 June 20 ഞാൻ രാജിവെച്ചുകൊണ്ട് റിട്ടയർ ചെയ്യുവാൻ ഒരു വർഷം ബാക്കിയുള്ളപ്പോൾ രാജിവെച്ചുകൊണ്ട് വൈസ് ചാൻസലർ പദവിയിൽ നിയമിതനായി. വൈസ് ചാൻസലർ പദവിക്ക് കാരണക്കാരൻ പ്രധാനമായും നായനാർ ഗവൺമെൻറ്റിൻ്റെ E.K. Nayanar എന്നിലുള്ള താല്പര്യമായിരുന്നു. അദ്ദേഹത്തെ ഡൽഹിയിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ താങ്കളുടെ ഗവൺമെൻറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഈ പദവി തന്നാൽ തരക്കേടില്ല എന്ന് ഞാൻ ഒരു സൂചന കൊടുത്തിരുന്നു. ഏതായാലും അത് അദ്ദേഹം നിറവേറ്റുകയും എന്നെ അനുഗ്രഹിക്കുകയും പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഗവൺമെൻറ്റിൽ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ സമരം ചെയ്ത് ഇവിടെ ഇരിക്കുന്നത് പോലെ അവിടെ സമരം ചെയ്തിരുന്നു കൊള്ളുക എന്നായിരുന്നു. വാസ്തവത്തിൽ എൻ്റെ 4 ഭരണകാലം മുഴുവൻ യൂണിയൻ സമരങ്ങളിൽ ധാരാളം താല്പര്യപ്പെടുക്കുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും എൻ്റെ അമ്മയെപ്പോലും പുലഭ്യം പറയുന്ന വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് ആ പുലഭ്യം പറഞ്ഞത് ഒരു യൂണിയൻ്റെ കർത്തവ്യം ഒരിക്കലും ഇതല്ല എന്ന നിലയിൽ ചിലവർ അതിനെ വിമർശിച്ചത് ഞാനിവിടെ ഓർത്തു പോവുകയാണ്. അങ്ങനെ അവിടുത്തെ ഭരണത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യമായി കാലിക്കറ്റിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുന്നു. ആദ്യത്തെ 10 നല്ല നിലയിൽ നടന്ന ആ എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്വന്തമായി ഉണ്ടാവുക എന്നത് അതിൻ്റെ സാമ്പത്തിക ഭാരം ചുമന്നത് വിദ്യാർത്ഥികൾ തന്നെ സ്വാശ്രയ കോളേജായിരുന്നു. ആ സ്വാശ്രയ കോളേജ് എന്ന നിലയിൽ അതിന് വലിയൊരു പങ്കാളിത്തം വിദ്യാഭ്യാസ കാര്യത്തിൽ മലപ്പുറം ജില്ലയിലെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ജില്ലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമായിരുന്നു. അതും ഗവൺമെൻറ് തലത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ കോളേജ്. അപ്പോൾ ഈ ഒരു ഇതിനെല്ലാം ശേഷം 2002 ജനുവരി
2002 June 19 ഞാൻ അവിടെ വിട്ടൊഴിയുകയും എൻ്റെ ജോലിയുടെ പൂർത്തീകരണം കഴിഞ്ഞ് ഞാൻ വടകരയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ജനിച്ച വീട്ടിലേക്ക് തന്നെ മടങ്ങി വരികയും ഇപ്പോഴേക്ക് എൻ്റെ പുതിയ വീടുള്ളതുകൊണ്ട് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഈ സമയത്ത് വടകരയിൽ വെച്ച് എനിക്ക് വലിയൊരു സ്വീകരണം നാട്ടുകാരും ചില സംഘടനകളും ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. കാരണം വടകരയെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് ഉയർത്തിയതിൽ എൻ്റെ പങ്കാളിത്തം വളരെ പ്രധാനമാണ്. എനിക്ക് ശേഷം ഞാൻ റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലത്തോളം എൻ്റെ ഭാര്യയ്ക്ക് റിട്ടയർ ചെയ്യുവാനുണ്ടായിരുന്നു. അവൾ ആ 2 കൊല്ലവും പിന്നീട് ആർട്സ് കോളേജിൽ വെച്ച് പ്രവർത്തിക്കുകയും ആർട്സ് കോളേജിൽ വെച്ച് തന്നെ റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി അധ്യാപകൻ എന്ന നിലയിലുള്ള ഈ ഒരു വൈസ് ചാൻസലറായി റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള അനുഭവങ്ങൾ മുഴുവൻ പലപ്പോഴും ഞാൻ പലയിടത്തും എഴുതി വച്ചതിനാൽ ഞാൻ അതിലേക്ക് വിശദമായി കടന്നു ചെല്ലുന്നില്ല. വൈസ് ചാൻസലറുടെ ഒരു മുൻ വൈസ് ചാൻസലറുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ 10-13 ലക്ഷം മാധ്യമത്തിൽ എൻ്റെ അനുഭവങ്ങളും ആ യൂണിവേഴ്സിറ്റിയെ എങ്ങനെ മുന്നോട്ട് നയിച്ചു. എൻ്റെ ഏറ്റവും വലിയ സംഭാവന യൂണിവേഴ്സിറ്റിക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി എന്നത് മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജിനൊപ്പം തന്നെ ഏതാണ്ട് 1000 BEd സീറ്റുകൾ അവിടെ ഉണ്ടാക്കുകയും ആ BEd സീറ്റുകൾ ഉണ്ടാക്കിയതിന് പുറമെ MCA തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ സീറ്റുകൾ 700 MSc MCA തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ സീറ്റുകൾ 700 വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സീറ്റുകളിൽ വർദ്ധിച്ചതിൽ പഠനം നിർവഹിച്ചവർക്കെല്ലാം തന്നെ ഇന്ന് ജോലിയുണ്ട് എന്നതാണ് ഒരു പ്രാധാന്യം. എൻ്റെ മകനും അവിടുത്തെ MCA കോഴ്സ് നിർവഹിച്ച് അവനും ഇന്ന് നല്ല നിലയിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്. മകൾ ഫറോക്ക് കോളേജിൽ നിന്നാണ് MA പാസ്സായിരുന്നത്. അപ്പോൾ കുടുംബകാര്യങ്ങളിലും കുറേ താല്പര്യം എടുക്കുകയും കുടുംബത്തിന് ഒരു വിധത്തിലുള്ള അംഗീകാരങ്ങൾ ഈ വക ജോലികളിലൂടെ മക്കൾ നേടിയെടുക്കുകയും ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷം 2 കൊല്ലത്തോളം ഞാൻ വയനാടിനെ പറ്റിയുള്ള ഒരു ഗവേഷണം ICHR ഒരു ഗവേഷണ പദ്ധതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. 76 വാസ്തവത്തിൽ ഇന്ത്യനിഷ്യ കോൺഗ്രസ് നടത്തിയത് ഇതിനെല്ലാം തന്നെ ഒരു പശ്ചാത്തലമായിരുന്നു. 1990 സെറിംഗപട്ടണം സന്ധിയുടെ 1999 സെറിംഗപട്ടണം സന്ധിയുടെ 200th പ്രമാണിച്ച് ഇന്ത്യനേഷ്യ കോൺഗ്രസ് ഞാൻ തന്നെ സെക്രട്ടറിയായിട്ട് വീണ്ടും കാലിക്കറ്റിൽ സംഘടിപ്പിക്കുകയും അന്നും ഉർഫാൻ ഹബീബും ബാക്കിയുള്ള ജീവിച്ചിരുന്ന പ്രമുഖ ചരിത്രകാരന്മാരെല്ലാം തന്നെ അവിടെ വരികയും ചെയ്തത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ 99 സെറിംഗപട്ടണം സന്ധിയുടെ 200th വളരെ സമുചിതമായിട്ട് ഞങ്ങൾ ടിപ്പു സുൽത്താനെ പറ്റി ഉള്ള ഒരു പ്രത്യേക സെമിനാറോട് കൂടിയിട്ട് അവിടെ നടത്തുകയും ആ സെമിനാറിൽ ടിപ്പുവിൻ്റെ പേർഷ്യൻ രേഖകൾ മുഴുവൻ തർജ്ജമ ചെയ്ത ഒരു പുസ്തകം റിലീസ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഈ നിലയിൽ ഇന്ത്യനിസ്റ്റ് കോൺഗ്രസിൻ്റെ 2 സമ്മേളനങ്ങൾ 76 അതുപോലെ തന്നെ 99 അവിടെ വെച്ച് നടത്തുകയുണ്ടായി. അതുപോലെ ദക്ഷിണേന്ത്യ ചരിത്രത്തിൻ്റെ ഒരു സമ്മേളനം അവിടെ വെച്ചിട്ട് 1990 TK രവീന്ദ്രൻ വൈസ് ചാൻസലറായിരിക്കെ അവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ അതുകൊണ്ട് ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറും മറ്റുമെല്ലാമായിട്ട് വരികയുണ്ടായി. ഈ നിലയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയും അക്കാദമിക തലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അടയാളപ്പെടുത്തുവാനും കഴിഞ്ഞു. അതെല്ലാം തന്നെ എൻ്റെ ചരിത്രപരമായിട്ടുള്ള എൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളും കൂടിയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ അനേകം പുസ്തകങ്ങൾ PhD തീസിസ് ഇംഗ്ലീഷിൽ പിന്നെ ഹൈദരാബാദിലെ ഡോക്ടർ രവീന്ദ്രനായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. അതെൻ്റെ മലയാളം മാതൃഭൂമി എൻ്റെ 80 പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിലുള്ള ചരിത്രത്തിലെ സംഭാവനകൾ, പ്രത്യേകിച്ച് മലബാർ ചരിത്രത്തിൻ്റെ സംഭാവനകൾ വളരെ പ്രധാനമായിരുന്നു. വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം
മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വടകരയിൽ തുടങ്ങി. ആ സ്ഥാപനം വളരെ നല്ല നിലയിൽ ഏതാണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് പോലെ 20 വർഷം അത് അനേകം സെമിനാറുകൾ നടത്തുകയുണ്ടായി. അനേകം സെമിനാറുകൾ മാത്രമല്ല, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി തോഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ 40 വർഷത്തെ ഒരു സെമിനാറ് 40 സെമിനാറുകൾ ആ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കി വിവിധ സർവകലാശാലകളിൽ ഇന്ത്യക്കകത്തും പുറത്തും ദുബായിലും അതുപോലെ തന്നെ അബുദാബിയിലുമെല്ലാം തന്നെ സിംഗപ്പൂരിലും അതുപോലെ തന്നെ കോലാലംപൂരിലുമെല്ലാം തന്നെ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സെമിനാറുകൾ നടത്തുകയുണ്ടായി. അറബിക്കടലിൻ്റെ സ്വാതന്ത്ര്യം എന്ന് നഷ്ടപ്പെടുമോ, അന്ന് ഇന്ത്യ അടിമരാജ്യമായി മാറുമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ പുസ്തകത്തിൽ പ്രത്യേകം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അവതരിപ്പിക്കുന്നത് കാണാം. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് അബുദാബിയിൽ ഇന്ത്യൻ അംബസിയായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ നിലയിൽ ഇന്ത്യക്കകത്തും പുറത്തും എനിക്ക് ചരിത്രത്തിൽ വലിയ ചെറിയ തോതിലുള്ള സംഭാവനകൾ, വലിയ സംഭാവനകൾ എന്ന് ഞാൻ അതിനെ വിവരിക്കുന്നില്ല, ചെറിയ സംഭാവനകൾ ചെയ്യുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഉബൈദിൻ്റെ പേരിലുള്ള ദുബായിലെ ഒരു അവാർഡ് എനിക്ക് ഈ അവസരം 2003 എനിക്ക് കിട്ടുകയുണ്ടായി. അതോടൊപ്പം പല ശക്തി അവാർഡ് എനിക്ക് ലഭിച്ചിരുന്നു, ടി കെ രാമകൃഷ്ണൻ അവാർഡ് ലഭിച്ചിരുന്നു, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അവാർഡ് ലഭിച്ചിരുന്നു, കൊച്ചുണ്ണിപ്പണിക്കർ അവാർഡ് ലഭിച്ചിരുന്നു, ഇങ്ങനെ പല കമ്മ്യൂണൽ ഹാർമോണിക്കുള്ള MESന്റെ അവാർഡ് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റനേകം അവാർഡുകൾ ലഭിക്കുകയും പിന്നെ സെർസി ശങ്കരൻ നായർ അവാർഡ് കേരള ഗവൺമെൻറ്റിൻ്റെ ഹിൽ പാലസിൻ്റെതായിട്ടുള്ള അവാർഡും അതോടൊപ്പം തന്നെ ടി കെ രാമകൃഷ്ണൻ അവാർഡ്, അതുപോലെ പി കെ നമ്പ്യാർ അവാർഡ്, കുടുംബ അവാർഡ്, ഇങ്ങനെയുള്ള അവാർഡുകളും ഏഷ്യയിലെ 100 വിദ്യാഭ്യാസ പ്രവർത്തകന്മാരിലെ ഒരാളായിട്ട് അമേരിക്കൻ ബിബ്ലിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ അംഗീകരിച്ചതും ഇതേ അവസരങ്ങളിലായിരുന്നു. അപ്പോൾ 2006 നവംബറിലായിരുന്നു ഞാൻ പിന്നീട് ഹിൽ പാലസിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. എം എ അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് MA BBയിലൂടെ എന്നെ നിയമിച്ചത് ഈ ഡയറക്ടർ ജനറൽ പദവിയിലായിരുന്നു. വലിയ ശമ്പളത്തിൻ്റെ മാത്രമല്ല, ഔദ്യോഗികമായിട്ടുള്ള കാറും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തന സ്വാതന്ത്ര്യവും എല്ലാം തന്നെ അവിടെ എനിക്ക് ലഭിക്കുകയും ആ സ്ഥാപനത്തെ സംസ്കൃത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചും അവിടെ CM നീലകണ്ഠനെ പോലുള്ളവർ വലിയ സഹായങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി എനിക്ക് ചെയ്തു തരികയും അങ്ങനെ ആ സ്ഥാപനത്തെ ഒരു അഖിലേന്ത്യാ ലെവലിലുള്ള സ്ഥാപനമാക്കി മാറ്റുകയും അതിൻ്റെ സംസ്കൃത പുസ്തകങ്ങൾ ലോകത്തിലെങ്ങും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ നിലയിൽ ഹിൽ പാലസിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന എൻ്റെ ഒരു രണ്ടാമത്തെ പൊസിഷൻ കണ്ടിന്യൂയിറ്റി വളരെ പ്രധാനമായിട്ട് എനിക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞു. അത് മറ്റുള്ളവരെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താതെ ആദ്യത്തെ ഫുൾ ടൈം ഡയറക്ടർ ജനറലായിട്ട് ഞാൻ ചാർജ് എടുത്ത കാര്യം ഇവിടെ ഓർത്തു പോവുകയാണ്. അപ്പോൾ ആ നിലയിൽ വൈസ് ചാൻസലർ പദവിക്ക് ശേഷമുള്ള ഡയറക്ടർ ജനറൽ ഹിൽ പാലസിലെ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ജനറൽ സ്ഥാനവും വലിയ സംഭാവനകൾക്ക് കാരണമായി എന്ന് പറയാവുന്നതാണ്. അന്നത്തെ രജിസ്ട്രാർ ഗോപി, PK ഗോപി, ഒരു സഹോദരനോടെന്ന പോലെയായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. അവിടെ വെച്ച് എനിക്ക് രണ്ട് കാര്യങ്ങൾ, കൊച്ചിൻ മഹാരാജാവിന് കഴിയാത്ത രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഒന്ന്, എൻ്റെ മകൾക്ക് 2 twins ഇരട്ടക്കുട്ടികൾ ഉണ്ടായപ്പോൾ ആ കുട്ടികളുടെ പാല് കൊടുക്കാൻ ഞാൻ നടത്തിയത് ക്യാമ്പ് അവിടെ വെച്ചായിരുന്നു. ഹിൽ പാലസിൽ വെച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടായിരുന്നു പാല് കൊടുക്കുക, പാൽ കൊടുക്കൽ കർമ്മം നിർവഹിച്ചത്. അത് രാജാവിനെ പോലും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത്തേതാകട്ടെ, എൻ്റെ മകൻ്റെ കല്യാണം
കഴിഞ്ഞപ്പോൾ ഒരു സ്വീകരണം ഞാൻ എല്ലാവർക്കും അവിടെ കൊടുത്തിരുന്നു. അതിൽ അവർ വന്നപ്പോൾ അവിടെയുള്ളവർ അവരെ സ്വീകരിച്ച കാര്യം ഞാൻ ഓർത്തു. അതും രാജാവിന് ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം രാജാവിന് അവസാനത്തെ രാജാവിന് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള രാജാവിന് പിന്നെ കുട്ടികളുണ്ടായിരുന്നില്ല എന്നത് തന്നെ ആണ് കാരണം. അപ്പോൾ ആ രാജാവിന് പോലും കിട്ടാത്ത രണ്ട് അംഗീകാരങ്ങൾ, കുടുംബപരമായ അംഗീകാരങ്ങൾ, ഒന്ന് ഇരട്ടക്കുട്ടികളുടെ പാല് കൊടുക്കുക, രണ്ടാമതാകട്ടെ മകൻ്റെ വിവാഹകർമ്മത്തിന് ശേഷമുള്ള സ്വീകരണം, ഇത് രണ്ടും നടത്തുവാൻ എനിക്ക് കഴിഞ്ഞു എന്നത് വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു എളിയ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് കൊട്ടാരത്തിൽ വെച്ച് ഈ രണ്ട് കർമ്മങ്ങൾ നടത്തുകയും അവിടുത്തെ ജീവനക്കാർക്കെല്ലാം തന്നെ ഒരു സദ്യ കൊടുക്കുവാനും കഴിഞ്ഞു എന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ജീവിത കർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് സഹായിച്ചത് മുഴുവൻ പ്രധാനമായും പി കെ ഗോപിയായിരുന്നു. അവിടെ വെച്ച് അനേകം സെമിനാറുകൾ നടത്തുകയുണ്ടായി. ആ സെമിനാറുകളിലെല്ലാം തന്നെ മന്ത്രി എം എ ബേബി സാറ് പങ്കെടുത്ത കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഹിൽ പാലസിനെ സംബന്ധിച്ച് അതിൻ്റെ അഡ്രസ്സ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞുകയും അങ്ങനെ 2011 ഓഗസ്റ്റിൽ 15 ഞാൻ ആ പദവി രാജിവെച്ചൊഴിയുകയാണ് ഉണ്ടായിരുന്നത്. കാരണം മന്ത്രിസഭ മാറിയത് തന്നെ കാരണം. അപ്പോൾ ഈ നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ എം എ പഠനത്തിന് ശേഷമുള്ള ഗവേഷണ പഠനങ്ങൾ, അതിനുശേഷമുള്ള കർത്തവ്യ നിർവഹണത്തിലുള്ള അനേകം പഠനങ്ങൾ, അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ സംഘടനകളിലുള്ള പങ്കാളിത്തം, അതുപോലെ തന്നെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു സ്ഥാപനം, എൻ്റെ ഭാര്യ ദേവമാലിനെ MD ആയിക്കൊണ്ടുള്ള ഒരു സ്ഥാപനം വടകര മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിൽ തുടങ്ങുകയും എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ അവിടെ സൂക്ഷിക്കുകയും ഞങ്ങൾ നടത്തിയ അനേകം സെമിനാറുകൾ, പ്രസിദ്ധീകരണങ്ങൾ, ഗവൺമെൻറ് തലത്തിലുള്ള അംഗീകാരം, ഇതെല്ലാം തന്നെ വലിയ ഒരു ചരിത്രത്തിൻ്റെ വികാസ കാലഘട്ടവുമായി, മലബാർ ചരിത്രത്തിൻ്റെ വികാസ കാലഘട്ടവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള എൻ്റെ പഠനം, കമ്മ്യൂണിസ്റ്റ് ദേശീയതയെ പറ്റിയിട്ടുള്ള എൻ്റെ പഠനം, പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും സംഭവബഹുലമായ അവരുടെ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുതന്നെയാണ് EMS എഴുതിയത് കുറുപ്പിനെ പോലുള്ള പണ്ഡിതന്മാരോട് മാർക്സിസ്റ്റ് പാർട്ടി കടപ്പെട്ടിരിക്കുന്നതെന്ന് EMS വിലയിരുത്തൽ ഒരു സർവകലാശാലയുടെ ഡോക്ടറേറ്റ് പ്രബന്ധത്തെക്കാൾ ഞാൻ വിലമതിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വളർച്ചയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ ത്യാഗനിർഭരമായ പ്രവർത്തനം, ശമ്പളമില്ലാതെയുള്ള പഠന ക്രമങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്നത് മാത്രമല്ല പിന്നീട് നടത്തിയ ചരിത്രപരമായ സേവനങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സർവകലാശാലയിൽ സ്വന്തമായി നടത്തിയത്, അതോടൊപ്പം തന്നെ 700 MCA സീറ്റുകൾ ഉണ്ടാക്കിയത്, അതോടൊപ്പം 1000+ BEd സീറ്റുകൾ ഉണ്ടാക്കി വർദ്ധിപ്പിച്ച് സാശ്രയമാണെങ്കിലും ആ സാശ്രയത്തിലെല്ലാം തന്നെ ഓരോ കൊല്ലവും 200 പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കുവാൻ ഇന്ത്യയിൽ ഒരൊറ്റ സർവകലാശാല ഏർപ്പാട് ചെയ്തിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാല മാത്രമാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടപ്പെടുന്ന SC ST വിഭാഗക്കാരായ BEd പഠനക്കാർക്ക് വേണ്ടി 200 സീറ്റുകളാണ് ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുള്ളത്. ഇന്നും അത് തുടർന്ന് വരുന്നു എന്നത് സാമൂഹ്യപരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രതിഫലിച്ചു കാണാം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവർ എന്നെ ഡയറക്ടർ ജനറലായിട്ട് നിയമിച്ചത് എന്ന് പറയുന്നു.